പിന്നെന്തൊക്കെയാ? സുഖമല്ലല്ലോ. ഇരിക്കും ചില ചങ്ങായിമാർക്ക് ഒരു പരിപാടിയുണ്ട്, ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് അല്ലെ സേവ് ചെയ്ത വീഡിയോ ഒക്കെ ആർന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഗാലറിയിൽ സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ചങ്ങായിമാർക്കും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെ ഫേസ്ബുക്കിൽ വീഡിയോ ഗാലറി സേവ് ഈസി ആയിട്ട്. വേറൊരാൾ ചോദിച്ചിട്ട് ഫേസ്ബുക്ക് സേവ് ചെയ്ത വീഡിയോ എങ്ങനെയാണ് ഗാലറിയിലേക്ക് മാറ്റുകയാണ്. ഇതിനൊക്കെ കൂടി ഒരു വയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട, ആപ്ലിക്കേഷൻ ഇല്ലാണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് യൂസ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചതായ ഉണ്ടാവും ചോന്ന എഴുത്ത് ഒന്ന് ഞെക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലും കൂടി അങ്ങ് എനേബിൾ ചെയ്തേക്കുക. പിന്നെ ഒന്നുണ്ടേ, നിങ്ങൾ കൈയെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം അങ്ങനെ പോകുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാ, നമ്മൾ ഫേസ്ബുക്ക് തുറക്കാം. ഫേസ്ബുക്ക് തുറന്നിട്ട് ഒരു വീഡിയോ, ഇതൊരു വീഡിയോ ആണ്, ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ യു ആറിൽ കോപ്പി എടുക്കാം. മനസ്സിലായിക്കോ സംഭവം? വീഡിയോൻ്റെ പേരിൻ്റെ നേരെ ഉണ്ടാവും മൂന്ന് കുത്ത്. ആ കുത്തിലൊരു കുത്ത് കൊടുത്താൽ കുറേ ഓപ്ഷൻസ് വരും. അതിൽ താഴെ ഉണ്ടാവും കോപ്പി ലിങ്കിൽ നിന്ന് ആ വീഡിയോൻ്റെ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിളാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ fbdown.net കാണുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ. ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ, ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് പോവാം. അല്ലെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് സെർച്ച് ചെയ്താൽ ഒരു പേജിലേക്ക് പോകും, ഒരു സൈറ്റിലേക്ക് പോകും. ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും. ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് ആ യു ആറിലൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഹൗ ടു യൂസ് fbdown.net എന്നൊരു ബോക്സ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കുറേ സ്ക്രീൻഷോട്ടുകളുണ്ട്, അതുപോലെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് യു ആറിൽ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ആ വീഡിയോൻ്റെ ടൈറ്റിലൊക്കെ കാണാം. കൂടാണ്ട് ഡൗൺലോഡ് വീഡിയോ ഇൻ നോർമൽ ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ കൂടുതൽ ക്വാളിറ്റി കൂട്ടിയിട്ട് വേണമെങ്കിൽ ഈ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റി കൂട്ടാം. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല. നമ്മൾ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതിന് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ ഇവിടെ പ്ലേ ആവും. അത് ഞാൻ പോസ്റ്റ് ചെയ്തു. എന്താ വെച്ചാൽ അത് ചിലപ്പം പ്ലേ ആയാൽ എനിക്ക് കോപ്പി റൈറ്റ് വരികയല്ലേ. എന്നിട്ട് ഈ വീഡിയോയിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ ഡൗൺലോഡ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് വേഗത്തിലോ അല്ലെങ്കിൽ സ്ലോ ആയിട്ടോ അത് ഡൗൺലോഡ് ആയിക്കോളും. ഇവിടെ ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളിലായതുകൊണ്ട് നെറ്റ് ഏസം സ്പീഡ് കുറവാണ്, അതുകൊണ്ടാണ് മെല്ലെ. എന്നാലും കുഴപ്പമില്ലാത്ത സ്പീഡിൽ തന്നെ ഇത് ഡൗൺലോഡ് ആയിക്കോളും. ആപ്ലിക്കേഷനൊന്നും ഇല്ലാണ്ട് ഫേസ്ബുക്ക് വീഡിയോ ഗാലറി സേവ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക, അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.